ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു സ്നാക്കാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന എല്ലാവർക്കും മിക്കപ്പോഴും മിക്ക ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ളതായിരിക്കും. ഇപ്പം ചില കടയിൽ ഇവിടെ നമ്മുടെ ഇവിടെ അടുത്തുള്ള കടയിലൊക്കെ ഒരു ചുമ്മാ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. പക്ഷേ അത് വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ ശരിക്കും പണ്ടൊക്കെ കഴിച്ചിരുന്നത് അതേപോലത്തെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഈസി ചിക്കൻ റോളാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമ്മളെങ്ങനെയാണോ ബേക്കറിയിൽ നിന്ന് ആ ടേസ്റ്റോടെ കഴിക്കുന്നത് അതേ ടേസ്റ്റോടെ തന്നെ വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാവ് കുഴച്ച് വെക്കണം. അതിന് ഞാനിവിടെ ഒരു ഇളം ചൂടുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു അര ഗ്ലാസ് ഇളം ചൂടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ചൂട് ഭയങ്കര കുറവായിരിക്കണം. ഇളം ചൂട് മാത്രമേ പാടുള്ളൂ. ചൂട് കൂടിപ്പോയാലും നമുക്ക് മാവ് ശരിക്കും പൊങ്ങി വരില്ല. അതിലേക്ക് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോ ഡ്രൈ ഈസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടെങ്കിൽ മാവ് കുഴക്കുമ്പോൾ നേരിട്ടങ്ങ് ഇട്ടാൽ മതി. പക്ഷേ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ ഇതുപോലെ ഒന്ന് കലക്കി വെക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ പാലിൽ. നന്നായിട്ട് മിക്സാവണം. എന്നിട്ട് നമുക്കിത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് പൊന്തി വരുള്ളൂ. ഈസ്റ്റ് ഫെർമെൻ്റ് ചെയ്താൽ മാത്രമല്ലേ മാവും പൊന്തുള്ളൂ. ഇനി നമുക്ക് മാവിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഫെർമെൻ്റ് ചെയ്ത് വെച്ച പാല് അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കുക. ചപ്പാത്തി രൂപത്തിലൊക്കെ മതി. ചപ്പാത്തിനെയും കാട്ടി പൊടിക്ക് കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി, അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ വെള്ളം ലാസ്റ്റ് ഒഴിച്ചാൽ മതി. ആദ്യം ആ ഫെർമെൻ്റ് ചെയ്ത് വെച്ച പാലൊഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ വെള്ളമൊഴിക്കുക. വെള്ളം കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, മൈദ ഇട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എങ്ങനെ പോയാലും മാവ് പൊന്തി വന്നോളും ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ. ഈ പാത്രത്തിൽ തന്നെ വെച്ച് മിക്സ് ചെയ്താൽ മതി. നിങ്ങളെ ഇഷ്ടം പോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മിക്സ് ചെയ്യുക. പാത്രത്തിൽ തന്നെ എളുപ്പത്തിലാവുന്നുണ്ട്. നന്നായിട്ട് മിക്സായ ശേഷം നമുക്ക് 2 മണിക്കൂർ മാറ്റി വെക്കണം. ആ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ഒരു പാൻ വെക്കുന്നുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ടത് 3 സവാളയാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് പെട്ടെന്ന് വഴറ്റിയിട്ട് പുളി നന്നായിട്ട് വഴങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അതൊന്ന് മിക്സായ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, ഇത് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതാണ്, പൊടിച്ച് വെച്ചതാണ്. അതെന്ന് വെച്ചാൽ കുറച്ച് പീസസായിട്ട് മുറിച്ചിട്ട് മഞ്ഞളും ഉപ്പും കൂടെ കൂട്ടിയിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചെടുത്തത്. അതിലേക്ക് ആഡ് ചെയ്യാം. അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ദാ മിക്സ് നന്നായിട്ട് ആയിട്ടുണ്ട്, ഫില്ലിങ് നന്നായിട്ട് ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇത് നമ്മൾ നേരത്തെ ചെറിയ വെച്ച മാവാണ്. ഇത്രയും നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്.
ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്നിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളായിട്ട് മാറ്റിയെടുക്കാം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് റൗണ്ട് ഷേപ്പ് കിട്ടും, ബോൾ ഷേപ്പ് കിട്ടും. ഇതുപോലെ ഇങ്ങനെ ഓരോ ബോളാക്കി നമുക്ക് സെറ്റ് മാറ്റി വെക്കാം. ഇതാ ഞാനിവിടെ ഒരു 9 ബോളാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് മാവ്, ഒരു ഗ്ലാസ് മൈദപ്പൊടി ഞാൻ എടുത്ത് അതിനെ കൊണ്ട് 9 ബോളായിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഓരോ ബോൾസും പരത്തിയെടുക്കാം. കുറച്ച് മൈദപ്പൊടിയിൽ മുക്കാം, കാരണം തൊട്ടിപ്പിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവ് പരത്തിയെടുക്കണം. ഇതുപോലെ നീളത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. അധികം കട്ടി കുറക്കാനേ പാടില്ല. കട്ടി കുറച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഭയങ്കര തിന്നായ പോലെ ഉണ്ടാവും. ഞാൻ ആദ്യം ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര തിന്നായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ മാവ് നല്ല കട്ടി തന്നെ മാക്സിമം പരത്താൻ നോക്കുക. പിന്നെ പരത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് ഈ ഫില്ലിങ്സ് വെച്ചിട്ട് ഫോൾഡ് ചെയ്താൽ മാത്രം മതി. ഇപ്പം ഞാൻ കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയത്, പക്ഷേ കുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഭയങ്കര തിന്നായിപ്പോയി ഇതിൻ്റെ കോട്ടിങ്. അതുകൊണ്ട് നിങ്ങൾ കൈകൊണ്ട് തന്നെ പരത്ത്. ഇനി നമുക്ക് കുറച്ച് ഫില്ലിങ്സ്, നന്നായിട്ട് ഫില്ലിങ്സ് നിറച്ചു കൊടുത്തിട്ട് തന്നെ നമുക്കിത് റോൾ ചെയ്തെടുക്കാം. ആ രണ്ട് അപ്പുറത്തെ ഇപ്പുറത്തെയും സൈഡിൽ നിന്ന് ആ മാവൊന്ന് പിടിച്ചിട്ട് പറ്റിച്ചാൽ മാത്രം മതി, അതൊന്ന് നിന്നോളും. എന്നിട്ട് ഈ പലകയിൽ നിന്ന് വെച്ച് ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി, ആ റോളിൻ്റെ ഷേപ്പ് കിട്ടിക്കോളും. ഇതാ നമ്മൾ ഒരു റോൾ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കി 9 റോളും നമുക്ക് റോൾ ചെയ്തെടുക്കാം. തയ്യാറായിട്ടുണ്ട്. ഇത് ഞാൻ എല്ലാ 9 മാവും നമ്മൾ റോളായിട്ട് ഞാൻ ഇത് ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട പൊട്ടിച്ച് മടിച്ചെടുത്തതാണ്. ആദ്യം നമുക്ക് ഈ ചിക്കൻ റോള് ഈ എഗ് വൈറ്റിലും ഇതിലും മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുക. അതാണ് ഞാൻ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ആ സമയങ്ങളിൽ നമുക്ക് ഓരോ റോൾസ് ഇതിലൊന്ന് മുക്കിയെടുക്കാം. ഈ എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ റോൾസിനെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ഓരോ റോളും നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോട്ട് ചെയ്ത് വെച്ച ഓരോ ചിക്കൻ റോളും അതിലേക്ക് ഇട്ട് കൊടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം നിങ്ങൾ ആദ്യം ഇതിടുമ്പോൾ, ബ്രെഡല്ലേ, അതുകൊണ്ട് വേഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് ഏകദേശം ആയി എന്നറിയുമ്പോൾ രണ്ടാമത്തെ സൈഡും കൂടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇതുപോലത്തെ വൈറ്റ് ഇതൊക്കെ കാണും, അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ലാസ്റ്റായിട്ട് എല്ലാം കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ബാക്കി എല്ലാ ചിക്കൻ റോളും ഞാൻ ഇനി ആക്കിയെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റോൾ ഇവിടെ ആയിട്ടുണ്ട്. എനിക്കൊന്ന് പൊളിച്ച് നോക്കാം. നന്നായിട്ടിത് പൊങ്ങി വന്നിട്ടുണ്ട്. ഹോള് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്നാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്.